നമുക്ക് യുറ്റം പരിപാടിയിലേക്ക് സ്വാഗതം അറിഞ്ഞത് അറിയേണ്ടത് ഓർക്കേണ്ടത് നമസ്കാരം കോടതി വിധികൾ ഏറെ വാർത്താ പ്രാധാന്യം നേടുന്ന വാരമായിരുന്നു ഈ വാരം മരനാടൻ മലയാളിയുടമ ഷാജൻ സക്കറിയ ഒളിവിലായിരുന്നു ഇതിനിടെ സുപ്രീം കോടതി വിധി വന്നു ഷാജൻ സക്കറിയയെ അറസ്റ്റ് ചെയ്യാനുള്ള ഹൈക്കോടതി വിധിക്ക് സ്റ്റേ ആയി അതോടൊപ്പം ജാതി ആക്ഷേപം ഷാജൻ സക്രിയ നടത്തിയതായി കാണുന്നില്ല എന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു അങ്ങനെ പരാതിക്കാരുടെ പടക്കം ചീറ്റിപ്പോയിന്നേ പി അൻവർ എം എൽ എയുടെ മിച്ചഭൂമി ഉടനെ തിരിച്ചു പിടിക്കണമെന്ന് കോടതി സാവകാശം വേണമെന്ന് സർക്കാർ ആവശ്യം കോടതി തള്ളുകയും ചെയ്തു അഞ്ച് മാസത്തിനകം അധിക ഭൂമി തിരിച്ചു പിടിക്കാനാണ് രണ്ടായിരത്തി പതിനേഴിലെ കോടതി ഉത്തരവിട്ടിരുന്നത് നടപ്പാക്കാത്തത് ചോദ്യം ചെയ്ത ഹർജിയിലാണ് തിരിച്ചു പിടിക്കേണ്ട ഹർജിയിലാണ് നടപടി മുൻ ഉത്തരവ് പ്രകാരം സ്വീകരിച്ച നടപടികൾ വ്യക്തമായി വിശദമാക്കി ഒരു സത്യവാങ്മൂലം നൽകുവാനും സർക്കാരിനോട് ഹൈക്കോടതി കൽപ്പിച്ചു പോലീസ് സംരക്ഷണത്തിന് ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും കോട്ടയം തിരുവാർപ്പിൽ ബസ്സുടമ രാജമോഹനെ സി ഐ ടി നേതാവ് കെ ആർ അജയൻ മർദ്ദിച്ചത് ഹൈക്കോടതിയുടെ കരണത്തടിച്ചതിന് തുല്യമെന്ന് ജസ്റ്റിസ് നഗരേഷ് കൊള്ള സെക്യൂരിറ്റി ഒന്നും ജഡ്ജിമാർക്ക് ഇല്ലായിരുന്നെങ്കിൽ ഹോ സി ഐ ടി മറുപടി കൊടുത്തതിന് വിവാഹം കഴിച്ചിട്ടില്ലെങ്കിലും അവർക്കുണ്ടാകുന്ന കുട്ടികൾക്ക് ജീവനാംശം നൽകേണ്ടതാണെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു ഇത് ലിവിങ് ടുഗെദർ വരെ ഓർത്തിരിക്കുന്നത് നല്ലതാണ് അതേപോലെ തന്നെ മൂവാറ്റുപുഴ കൈവെട്ട് കേസിൽ എൻ ഐ കോടതി ആറ് പ്രതികളെ കൂടി കുറ്റവാളികളാണെന്ന് കണ്ടെത്തുകയും അവർക്ക് ശിക്ഷ വിധിക്കുകയും ചെയ്തു സർക്കാർ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും ഉത്തരവുകളും സർക്കുലറുകളും മലയാളത്തിൽ വേണമെന്ന് ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവിൻ്റെ സർക്കുലർ ഇത് സംബന്ധിച്ച് രണ്ടായിരത്തി പതിനേഴിലെ പൊതുഭരണ വകുപ്പ് പുറപ്പെടുവിച്ച ഉത്തരവ് നിർബന്ധമായും പാലിക്കണമെന്നും നിർദ്ദേശിച്ചാണ് സർക്കുലർ അയച്ചത് ഇനി സെക്രട്ടറി എന്നതിൻ്റെ മലയാളം എഴുതുമോ ആവോ എന്നിട്ടെന്താ കാര്യം ഇറങ്ങിയ അമ്പത്തിരണ്ട് ഉത്തരവുകളിൽ ഇരുപത്തൊന്ന് എണ്ണവും ഇംഗ്ലീഷിൽ തന്നെയാണ് നീ ചീഫ് സെക്രട്ടറിയെ വെറുതെ ചീഫ് സെക്രട്ടറി ആക്കരുതേ പി വി ശ്രീനിജൻ എം എൽ എ ഡയറക്ടറായ കമ്പനിയിലെ തൊഴിലാളികളുടെ അക്കൗണ്ടുകൾ വഴി സിനിമാ നിർമ്മാതാക്കൾക്ക് പണം കൈമാറി എന്ന ആരോപണത്തിൽ ആദായ വകുപ്പ് തുടർ നടപടികൾ ആരംഭിച്ചു സിനിമാ രംഗത്തെ നികുതി വെട്ടിപ്പ് കണ്ടെത്താനാണ് നടത്തിയ പരിശോധനകളിലാണ് നിർമ്മാതാവും ശ്രീനിജൻ്റെ സ്ഥാപനത്തിലുള്ള ജീവനക്കാരും തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് ആദായ വകുപ്പ് കണ്ടെത്തി തെളിവെടുപ്പ് തുടങ്ങിയത് രണ്ടായിരത്തി പത്ത് ഡിസംബർ ഇരുപത്തി ഏഴിലെ ദേശാഭിമാന പത്രത്തിലൊരു വാർത്ത ഉണ്ടായിരുന്നു കോൺഗ്രസ് നേതാവ് ശ്രീനിജന് കോടികളുടെ അനധികൃത സ്വത്ത് എന്ന് അന്വേഷിക്കണമെന്ന് ഡി വൈ എഫ് ഐ ഇപ്പോൾ ഇതെന്താണ് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല ചുമ്മാ പറഞ്ഞതാണ് നീ ശ്രീനിജന് ഇപ്പോൾ സി പി എം പാർട്ടിക്കാരനല്ലേ ഇടതുപക്ഷ എം എൽ എ അല്ലേ ഒന്നുമില്ലെന്നേ ചുമ്മാ പി വി അൻവറിനെ ക്രിമിനലായി പ്രഖ്യാപിക്കണമെന്ന സി പി ഐ നേതാവ് സി ദിവാകരൻ പറയുന്നത് പ്രവർത്തകർക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ നടക്കുന്ന നിയമവിരുദ്ധ നടപടികൾക്കും ജനാധിപത്യ വിരുദ്ധ നടപടികൾക്കും എതിരെ തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയപ്പോഴായിരുന്നു പ്രഖ്യാപനം ആ അൻവർ കേൾക്കണ്ട കേട്ടോ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട ഏക വ്യക്തി നിയമത്തിലും മണിപ്പൂരിലെ വംശഹത്യകൾക്കും എതിരെ യോജിച്ച പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ഇരുപത്തൊമ്പതീയതി യു ഡി എഫ് നേതൃത്വത്തിൽ തലസ്ഥാനത്ത് ബഹുസ്വരതാ സംഗമം നടത്തും എല്ലാവരെയും ക്ഷണിക്കുമെങ്കിലും എൽ ഡി എഫിന് ക്ഷണമില്ല ഇനി ശശി തരൂരിനെ ക്ഷണിക്കുമോ എന്നേ അറിയാനുള്ളൂ സഹകരണ ബാങ്കുകളിലെയും സംഘങ്ങളിലെയും നിക്ഷേപങ്ങൾക്കുള്ള ഗ്യാരണ്ടി രണ്ട് ലക്ഷം രൂപയിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ച് സർക്കാർ ഉത്തരവിറക്കി പരിശീലന കാലാവധിയിൽ പഠനങ്ങൾക്ക് അവധി നൽകുന്ന അനുമതി നൽകേണ്ടതില്ലെന്ന് വനം വകുപ്പ് തീരുമാനം പഠന അനുമതി അതായത് പഠിക്കാൻ കാലത്തെ അവധി അനുമതി നിഷേധിച്ചതിനാൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായി നിയമിതയായ ആദിവാസി വനിത ജോലി രാജിവെച്ചു ഇതൊന്നും കാട്ടുനിയമം കുട്ടമ്പുഴ വെള്ളാരംകുന്ന് ആദിവാസി ഊരിലെ പി ജി ആണ് രാജി നൽകിയത് പഠന ആവശ്യങ്ങൾക്കായി അഞ്ച് വർഷം വരെ ശമ്പളമില്ലാത്ത അവധി അനുവദിക്കാമെന്ന് കേരള സർവീസ് ചട്ടങ്ങളിൽ വ്യവസ്ഥയുണ്ട് വനം വകുപ്പല്ലേ പുതിയ ചട്ടം പഠിപ്പിക്കുകയാണെന്നേ തദ്ദേശ സ്ഥാപനങ്ങളിലെ ആസൂത്രണ സമിതിയിൽ ബന്ധു നിയമനങ്ങൾ നടത്തുന്നത് സർക്കാർ തടഞ്ഞു അടുത്ത ബന്ധുക്കളെ ആസൂത്രണ സമിതിയിൽ നിയമിക്കുന്നതാണ് വിലക്കിയത് തദ്ദേശ സ്ഥാപനങ്ങൾക്കായുള്ള ഓംബുഡ്സ്മാൻ ഉത്തരവിനെ തുടർന്നാണ് നടപടി മുൻ മന്ത്രി കെ ടി ജലീലിനെയും മുൻ ചുറ്റപ്പം മന്ത്രിയെയും വെറുതെ ഓർത്തുപോയി കേട്ടോ എന്തിനാ ഓർത്തത് എന്ന് ചോദിച്ചാൽ ചുമ്മാ ചുമ്മാ ഓർത്തതാണെന്നേ പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കാരുണ്യ ബെനവലൻറ്റ് ഫണ്ട് കാരുണ്യ ആരോഗ്യ സുരക്ഷ തുടങ്ങിയ പദ്ധതികൾ സംസ്ഥാന സർക്കാർ അട്ടിമറിക്കുന്നതായി എറണാകുളം എം പി ഹൈബി ഈടൻ ആരോപിക്കുന്നു എറണാകുളം ജില്ലയിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ജൂൺ മുപ്പത് വരെ സർക്കാർ മേഖലകളിലെ ആശുപത്രികൾക്ക് സർക്കാർ നൽകേണ്ട നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയിൽ നൂറ്റി പതിനഞ്ച് കോടി രൂപ മാത്രമാണ് നൽകിയത് സ്വകാര്യ ആശുപത്രികൾക്ക് ലഭിക്കേണ്ട ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയിൽ നൂറ്റി പതിനേഴ് കോടി രൂപയാണ് ലഭിച്ചത് ഭീമമായ തുക ലഭിക്കാനുള്ളതിനാലാണ് ആശുപത്രികൾ കാരുണ്യ പദ്ധതികൾ ഏറ്റെടുക്കാൻ വിമുഖത കാണിക്കുന്നത് അപ്പോഴാണ് പ്രശസ്ത എഴുത്തുകാരൻ വീക്കെൻഡിൻ്റെ നായിൻ്റെ മോൻ എന്ന കഥ ഓർമ്മ വരുന്നത് കഥ എന്താണെന്നോ ഒരു വലിയ തറവാട് ഗ്രാമത്തിലെ തറവാട്ടിൽ വലിയൊരു കാരണം വരും അമ്മാവൻ കടകളാ വിടുക്കാൻ താൻ തോന്നി എന്ത് ചെയ്യാനും ധൈര്യശാലി പക്ഷെ കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ടാണ് ആനയുണ്ട് അമ്പാരിയുണ്ട് പരിചാരികുണ്ട് വീട്ടുകാരുണ്ട് എല്ലാ ദിവസവും സുഭിക്ഷ ഭക്ഷണം നല്ല വസ്ത്രം സേവകർക്കൊക്കെ വേണ്ടത്ര ശമ്പളം ഒരു ദിവസം അമ്മാവൻ മരിക്കാറായി അതോടെ വൈദ്യർ മരിക്കുമെന്ന് പറഞ്ഞ സമയവും കഴിഞ്ഞ് ആറു മണിക്കൂർ മുമ്പേ ആളങ്ങോട് മരിച്ചു വൈദ്യരേയും പറ്റിച്ച ആൾ മരിച്ചു അത് നാൽപ്പത്തൊന്ന് അടിയന്തരം വരെയും കഴിഞ്ഞു അത് കഴിഞ്ഞ് മരുമക്കളൊക്കെ കൂടി കൂടിയിട്ട് തീരുമാനിച്ചു അമ്മാവൻ്റെ ഒരു പൂർണ്ണകായ പ്രതിമ വയ്ക്കണം മൂത്ത സ്ഥാനം ഏറ്റെടുത്തിട്ടാണ് അന്ന് മരുമുക്കത്തായോ ആണല്ലോ ഏറ്റെടുത്തിട്ടാണ് പറയുന്നത് ആ സമയം കാര്യസ്ഥൻ അതിനോട് എതിർപ്പാണ് കാര്യസ്ഥൻ പറഞ്ഞൊരു ഫോട്ടോ പോലെ എല്ലാവർക്കും ദേഷ്യം വന്നു കാര്യസ്ഥൻ എന്താ പ്രശ്നം ഏയ് അത് പറ്റില്ല പൂർണ്ണകാര്യ പ്രതിഭ തന്നെ വയ്ക്കണം അവസാനം കാര്യസ്ഥനെ കണക്കപ്പിള്ള വിളിച്ചു കാര്യസ്ഥൻ കണക്കപ്പിള്ള വിളിച്ചു കണക്കപ്പിള്ള വന്നു കഴിഞ്ഞ കഥകളൊക്കെ അല്ലെങ്കിൽ കണക്കുകളൊക്കെ ചോദിച്ചു ആന ആനപണയത്തിലാണ് ഉള്ള വസ്തുവകകളൊക്കെ തീരെഴുതിയിരിക്കുകയാണ് എന്തിന് മതിലെ കല്ല് വരെയും എണ്ണി പണയം വെച്ച് കഴിഞ്ഞു ആളുടെ മരണം കഴിഞ്ഞാൽ അതും കൂടി ഒളിച്ചുകൊള്ളാനാണ് കരാർ എന്ന് വച്ചാൽ ഒന്നുമില്ല ആളുടെ ആ കാലം കഴിഞ്ഞപ്പെന്ന് ഉടനെ മരുമക്കൾ പറഞ്ഞു നായൻ്റെ മോൻ എന്ന് എന്തിനാ കഥ ഓർത്തതെന്ന് ചോദിച്ചാൽ ചുമ്മാ നീ കേരളത്തിൽ അതിവേഗ റെയിൽവേ പാത വേണമെന്നും എന്നാൽ കേരയിൽ പ്രായോഗികമല്ലെന്നും മെട്രോമാൻ ശ്രീധരൻ പറയുന്നു തുരങ്കപാതയും എലിവേറ്റഡ് പാതയുമാണ് കേരളത്തിന് ചേർന്ന പദ്ധതി ആ പദ്ധതിയാണ് കേരളത്തിൽ പ്രായോഗികം എന്നാണ് അദ്ദേഹം പറയുന്നത് എന്ത് പ്രായോഗികം സർക്കാരിന് കേരയിൽ വന്നാലുള്ള ഗുണമൊന്നും ഈ ശ്രീധരന് അറിയില്ലെന്നേ അതാ കാര്യം ഇരിട്ടി സ്വദേശിയായ ആനി രാജ സി പി ഐ ദേശീയ സെക്രട്ടറി വെല്ലൂർ സ്വദേശി ദുരൈസ്വാമി രാജയുടെ ഭാര്യയാണ് ഇപ്പോൾ ദേശീയ മഹിളാ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറിയാണ് അവർ കലാപകലുഷിതമായ മണിപ്പൂരിൽ സന്ദർശനം നടത്തി സംഘർഷം സർക്കാർ സ്പോൺസർ ചെയ്തതാണെന്ന ഗുരുതര ആരോപണ പ്രസ്താവന ഇറക്കി ഇപ്പോൾ ഗുരുതര രാജ്യദ്രോഹ കുറ്റങ്ങൾ ചുമത്തി അവരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലാണ് സംസ്ഥാന സർക്കാർ അവരുടെ മേലെ കേസെടുത്തു വിഘടനവാദം ശക്തമായ മണിപ്പൂരിലും മറ്റ് ചില വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഭരണകാലം മുതൽ എ എസ് പി എ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് പ്രാബല്യത്തിൽ ഉണ്ടായിരുന്നു മോദി സർക്കാർ വന്ന ശേഷം മണിപ്പൂരടക്കം നിരവധി സ്ഥലങ്ങളിൽ നിന്ന് എ എസ് പി എ പിൻവലിക്കപ്പെട്ടു അത് തിരിച്ചു വരികയാകാം കലാപം അവസാനിക്കാതിരുന്നാൽ ഉണ്ടാവുക എന്നാണ് തോന്നുന്നത് ഏറെ പ്രതീക്ഷിച്ചിരുന്നതാണ് എം വി ഗോവിന്ദൻ എന്നാലും ലീഗ് ഒടുവിൽ തീർത്തു പറഞ്ഞു കേട്ടോ ഏക വ്യക്തി നിയമത്തിനെതിരെയുള്ള എൽ ഡി എഫിൻ്റെ സംഗമത്തിൽ പങ്കെടുക്കില്ലെന്ന് ഇറച്ചിക്ക് പോയവൻ ഇറച്ചും ചത്തു കാത്തിരുന്നവൻ നുണഞ്ഞും ചത്തൂന്ന് ഒരു ചില്ലുണ്ട് ചുമ്മാ ചുമ്മാ ഓർത്തതാണെന്നേ അന്ധവിശ്വാസങ്ങൾക്കെതിരെ ഉള്ള ഒരു ബില്ലുണ്ടായിരുന്നു ആ ബില്ലിൻ്റെ കരട് പിൻവലിച്ചിരിക്കുകയാണ് ഒരുപക്ഷേ ഗ്രഹപ്പിഴ മാറട്ടെ എന്ന് വിശ്വാസത്തിലാകാനും മതിയെന്നേ ബീവറേജ് ഷോപ്പുകളിൽ ദിവസ വരുമാനം കുറയുന്നത് എന്താണാവോ ഏതായാലും മാനേജർമാർക്ക് കാണാൻ കാരണം കാണിക്കൽ നോട്ടീസ് സർക്കാർ കൊടുക്കുന്നു മുൻപ് സർക്കാർ സ്കൂളിലെ കുട്ടികൾ കുറവായാൽ പ്രധാന അധ്യാപകനോട് കാരണം തേടാറുണ്ട് അത് പൊതുവിദ്യാഭ്യാസ നിലവാരം ഉയർത്താനായാണ് ഒരു ജനതയെ സാക്ഷരതയിലേക്ക് സ്വയം പര്യാപ്തമാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഇത് മദ്യത്തിൻ്റെ അടിമകളാക്കാനുള്ള യജ്ഞത്തിൻ്റെ ഭാഗമാണോ ഒരു വശത്ത് ലഹരി വിമുക്ത കേരള കാമ്പയിൻ മറുവശത്ത് വശത്ത് ലഹരിക്കച്ചവടം കുറഞ്ഞാൽ അടി ഹു ഇനി തോട്ടിലും വയലിലും മീൻ പിടിച്ചാൽ മാസം തടവും പതിനയ്യായിരം രൂപ പിഴയുമാണത്ര എങ്ങനെയൊക്കെ ആളുകളെ പിഴയെന്നത് വലിയ കണ്ടുപിടുത്തമാണെന്നേ തൻ്റെ കഴിവ് കാണിക്കാൻ ബി ജെ പി അവസരം തന്നില്ല എന്ന ആരോപണവുമായി നടൻ ഭീമൻ രഹു സി പി എമ്മിൽ ചേർന്നു ഇനി അദ്ദേഹത്തിൻ്റെ കഴിവുകൾ കാണാൻ നമുക്ക് ഭാഗ്യമുണ്ടാകട്ടെ അദ്ദേഹത്തിന് അവസരവും തിരുവനന്തപുരം മുതലപ്പുഴയിൽ മത്സ്യബന്ധന ബോട്ട് മറിഞ്ഞ് നാല് പേര് മരിച്ചു അവിടേക്ക് സി പി എം ജില്ലാ സെക്രട്ടറി വി ജോയ് മന്ത്രിമാരായ വി ശിവൻകുട്ടി ആൻ്റണി രാജു എന്നിവർ എത്തി തിരച്ചിൽ വൈകുന്നതിൽ വികാരപരമായി പ്രതിഷേധം പറഞ്ഞ തദ്ദേശവാസികളോടും ബന്ധുക്കളോടും ഷോ കാണിക്കരുത് എന്നായി മന്ത്രിമാരുടെ മറുപടി ആ മറുപടിയിൽ പ്രതിഷേധമുണ്ടായി സംഘർഷമുണ്ടായി വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞ പോലെയും എന്നിട്ടോ ഫാദർ യൂജിൻ പെരേരയ്ക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നു അദ്ദേഹവും കൂട്ടിലും മന്ത്രിമാരെ തടഞ്ഞുവെന്നും സംഘർഷത്തിന് കാരണക്കാരായിരുന്നു പോലീസ് കേസ് വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പറയാറില്ലേ സംസ്ഥാനത്തെ വയോജനങ്ങളുടെ കണക്കെടുക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ ഭിന്ന ശേഷി സെൻസസ് മാതൃകയിലാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത് വയോജനങ്ങൾക്കായി വിവിധ പദ്ധതികൾ വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു ഏക വ്യക്തി നിയമം നടപ്പാക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ കോൺഗ്രസ് സർക്കാരിനുമേൽ സമ്മർദ്ദം ചെലുത്താൻ സി പി എം സംഘടനയായ ജനാധിപത്യ മഹിള അസോസിയേഷൻ ഒപ്പ് ശേഖരണം നടത്തിയെന്ന് ഒരു പത്രം വെളിപ്പെടുത്തും കുട്ടികളിലെ അർബുദത്തിനുള്ള ഡിനുറ്റി സിമാവ് മരുന്നും നാനൂറ്റി അമ്പതിനം അപൂർവ രോഗങ്ങൾക്കുമുള്ള മരുന്നുകളും വ്യക്തിഗതമായ ആവശ്യത്തിനായി വിദേശങ്ങളിൽ നിന്നും വരുത്തിക്കുവാൻ ചിലവ് കുറയും പൊതുമരാമത്ത് വകുപ്പിൻ്റെ ടെൻഡറുകളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് പാലാരിവട്ടം പാലം നിർമ്മിച്ച ആർ ഡി എസ് പ്രോജക്റ്റിന് അഞ്ച് വർഷത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തി ദുരിതാശ്വാസ ഫണ്ട് ദുർവിനിയോഗ കേസിൽ ഇടയ്ക്കിടെ കേസ് മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരൻ എന്തിനു ബുദ്ധിമുട്ടിക്കുന്നു എന്ന് ലോകായുക്ത ഹർജിക്കാരന് പത്രത്തിൽ പേര് വരാനാണ് ഇത് ചെയ്യുന്നത് എന്നാണ് അവരോടൊരു സംശയം ഇത് കോടതിയെ അപമാനിക്കലാണെന്ന് ഹർജിക്കാരൻ്റെ അഭിഭാഷകൻ എന്തായാലും ലോകായുക്തക്കാർക്കും മനസ്സിലായാലും ഒരു സാധാരണ പൗരന് കോടതി കയറി ഇറങ്ങി ബുദ്ധിമുട്ടുന്നതിലെ വിഷമം ത്രിപുര നിയമസഭയിൽ മേശപ്പുറത്ത് കയറി അഴിഞ്ഞാട്ടം നമ്പർ വൺ കേരളത്തെ അനുകരിക്കാനാ പ്രതിപക്ഷം ശ്രമിക്കുന്നത് അതിനെ വഴിയുള്ളു രാഹുൽ ഗാന്ധിയുടെ അയോഗ്യത നിലനിൽക്കുന്നതായി ഗുജറാത്ത് ഹൈക്കോടതി ഇനി ആശ്രയം സുപ്രീം കോടതി വയനാട് ഉപതിരഞ്ഞെടുപ്പ് വരുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ മുറ്റുനോക്കുന്നത് സാംസ്കാരിക വകുപ്പിന് കീഴിലെ സ്ഥാപനങ്ങൾക്ക് കടിഞ്ഞാൻ സർക്കാരിടുന്നതായി ആരോപണം അക്കാദമികൾ യോഗ നടപടികൾ സർക്കാരിന് കൈമാറണമെന്ന് ഉത്തരവിറക്കി അതോടെ അക്കാദമികളുടെ സ്വയംഭരണ കീഴ്വഴക്കമാണ് അട്ടിമറിക്കപ്പെടുന്നത് സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള പ്രധാന സ്ഥാപനങ്ങളാണ് കേരള സാഹിത്യ അക്കാദമി കേരള സംഗീത നാടക അക്കാദമി കേരള കലാമണ്ഡലം ജവഹർ ബാലഭവൻ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് മലയാളം വിഷൻ ഉള്ളൂർ സ്മാരകം വാസ്തുവിദ്യാ ഗുരുകുലം എന്നിവ ഇനി മാറ്റം പാട്ടുകൾക്കല്ല സ്ഥാനം പട്ടും വളയും നേടാൻ ഉറക്ക് പാട്ടുകൾക്കും പുകഴ്ത്ത് പാട്ടുകൾക്കും ആകാം സ്ഥാനം കൊള്ളാം കലാകാരന്മാരുടെ തൻ്റെ ഇടവും ത്രാണിയും ഇല്ലാതാക്കുക ഒരു ഫാസിസ്റ്റ് നയമാണ് ഒരിക്കൽ വൈലോപ്പിള്ളി പറഞ്ഞു കലാകാരന്മാർ പ്രതിപക്ഷമാണ് എന്ന് സർക്കാരിന് പ്രതിപക്ഷത്തെ വേണ്ടല്ലോ അല്ലേ റോമ ചക്രവർത്തി എന്ന നിലയിൽ ചരിത്ര പ്രസിദ്ധനായ നീറോയുടെ സദസ്യനായിരുന്നു സാഹിത്യ പണ്ഡിതനായിരുന്ന പെട്രോണിസ് ചക്രവർത്തിയുടെ നിലവാരം കുറഞ്ഞ കവിതകളെപ്പറ്റി വിമർശിക്കാൻ ധൈര്യം കാണിച്ചിരുന്ന പെട്രോണിസിനെ പറ്റി ഒരുപാട് കഥകളുണ്ട് അതിലൊരു കഥ ഇതാണ് എല്ലാ ദിവസവും ചക്രവർത്തി പെട്രോണിസിനെ കവിത വായിച്ചു കേൾപ്പിക്കും പെട്രോണിസ് നന്നായി വിമർശിക്കും വിമർശനം മടുത്ത ചക്രവർത്തി എന്ത് ചെയ്തു എന്നറിയോ പെട്രോണിസിനെ നേരെ ജയിലിലേക്ക് അയച്ചു ജയിലിലിട്ട് പൂട്ടി തുറുങ്കിൽ നിന്ന് ഒരു ദിവസം തിരിച്ചു വിളിച്ചു വീണ്ടും അദ്ദേഹം കവിത വായിച്ചു കേട്ടു കവിത വായിച്ചു എന്നിട്ട് ചോദിച്ചു ഈ കവിത എങ്ങനെയാണ് പെട്രോണിസ് പറഞ്ഞു എൻ്റെ ചക്രവർത്തി ഇതിലും ഭേദം എനിക്ക് ജയിലിൽ കിടക്കുന്നതാണ് എന്ന് ഡിജിറ്റൽ സർവേ പ്രവർത്തനങ്ങൾ ഭൂ ഉടമകളെ നേരിട്ട് അറിയിക്കാൻ സർവേ ജാഗ്രതാ സമിതി അംഗങ്ങൾ വീട്ടിലെത്തും സ്ഥലത്തില്ലാത്ത ഭൂ ഉടമകളെ സർവേ വിവരങ്ങൾ അറിയിക്കുന്നതും രാഷ്ട്രീയ പ്രവർത്തകർ അടക്കമുള്ള സന്നദ്ധ പ്രവർത്തകർ അടങ്ങുന്ന ഈ സമിതികൾ ആയിരിക്കും തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ സർവേ ജാഗ്രതാ സമിതികൾ രൂപീകരിക്കാൻ റവന്യൂ വകുപ്പ് അനുമതി നൽകി മത്സ്യത്തൊഴിലാളി സമൂഹത്തിൻ്റെ ക്ഷേമത്തിനു വേണ്ടി പതിനഞ്ച് വർഷം മുമ്പ് പ്രഖ്യാപിച്ച രണ്ടായിരം കോടി രൂപയുടെ ഓഖി പാക്കേജിനെക്കുറിച്ച് സർക്കാർ പഠനം പൂർത്തിയാക്കിയിട്ടില്ല പഠനത്തിനായി ആവശ്യപ്പെട്ട രണ്ട് കോടി രൂപ നൽകാത്തതാണ് കാരണമത്ര അർദ്ധരാത്രിയിൽ ഒഴിവ് റിപ്പോർട്ട് ചെയ്ത അതിനെ തുടർന്ന് ജോലി നഷ്ടമായ സംഭവത്തിൽ നിഷ ബാലകൃഷ്ണൻ എന്ന യുവതിക്ക് അനുകൂലമായി ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് നിഷയ്ക്ക് ജോലി നൽകണമെന്ന് ശുപാർശ അടങ്ങിയ ഫയല് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പരിഗണനയിൽ ആണിപ്പോൾ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് എറണാകുളം സെൻറ് മേരീസ് ബെസിലിക്കയിൽ കയറാനുള്ള ഫാദർ ആന്റണി പൂതവേലിയുടെ നീക്കം അനുവദിക്കില്ലെന്ന് ബസ്ലിക്കയുടെ മുന്നിൽ നീതിയജ്ഞം പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തവർ വ്യക്തമാക്കി സീറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയമായ എറണാകുളം ബസ്ലിക്കയും പരിസരവും സമരത്താവളമാക്കാനും സഭാ സഭാവിരുദ്ധ കേന്ദ്രമാക്കാനും ആരെയും അനുവദിക്കില്ലെന്ന് സംയുക്ത സഭ സംരക്ഷണ സമിതി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പശ്ചാത്തല പരിശോധന നടത്തി വേരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നൽകാൻ പോലീസ് സിനിമയിലേക്ക് കുറ്റവാസന ഉള്ളവർ കടന്നു കയറുന്നു എന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി അപേക്ഷ നൽകി നിശ്ചിത ഫീസ് അടച്ചാൽ സിനിമാ സെറ്റുകളിലും മറ്റും പുറത്തുനിന്ന് സഹായികളായി എത്തുന്നവരുടെ വേരിഫിക്കേഷൻ റിപ്പോർട്ട് നൽകാനുള്ള സന്നദ്ധത അറിയിച്ച് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ സന്നദ്ധത അറിയിച്ചു കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി രതീഷ് കാളിയാടിൻ്റെ പ്രബന്ധത്തിൽ ഉയരുന്നത് യു ജി സി ചട്ടപ്രകാരം ഏറ്റവും ഗുരുതരമുള്ള ആണെന്നാണ് ആരോപണം ഹു പ്രബന്ധത്തിൻ്റെ അറുപത് ശതമാനത്തിന് മുകളിൽ മറ്റെവിടെ നിന്നെങ്കിലും പകർത്തിയാൽ ഏറ്റവും ഗുരുതരമായി പരിഗണിക്കുന്ന ലെവൽ മൂന്ന് കോപ്പിയടിയാവുന്നത് നിയമപരമായി മറ്റനുമതികൾ നേടിയ സംരംഭകരുടെ പദ്ധതികളെ ഇല്ലാത്ത അധികാരങ്ങളുടെ പേരിൽ തദ്ദേശ സ്ഥാപനങ്ങൾ തടസ്സപ്പെടുത്തരുതെന്ന് ഹൈക്കോടതി പോലീസ് നായികളെ വാങ്ങിയതിലും ക്രമക്കേട് സംസ്ഥാന ഡോഗ് നോഡൽ ഓഫീസർക്ക് സസ്പെൻഷൻ മരുന്നും ബിസ്ക്കറ്റും വാങ്ങിയതിലും അഴിമതി ആരോപണം ഹു പട്ടിയെ പോലും വെറുതെ വിടുന്നില്ലല്ലോ അപ്പോതേ തെരുവായ ശല്യം കൊണ്ട് പൊറുതിമുട്ടി കോഴിക്കോട് ഏഴ് സ്കൂളുകൾക്കും പതിനേഴ് അംഗനവാടികൾക്കും അവധി നൽകി വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ ഔദ്യോഗിക വാഹനത്തിന് പൈലറ്റ് പോയ പോലീസ് ജീപ്പ് ട്രാഫിക് നിയമം ലംഘിച്ച് റോഡ് സൈഡിൽ തെറ്റിച്ച് എത്തി രോഗിയുമായി പോയ ആംബുലൻസിൽ ഇടിച്ചു രോഗി ഉൾപ്പെടെ അഞ്ചു പേർക്ക് പരിക്കേറ്റു എന്നിട്ടോ ആംബുലൻസിൻ്റെ ഡ്രൈവർക്കെതിരെ കേസും കൊട്ടാരക്കരയിലാണ് സംഭവം ഏമാന്മാർക്ക് എന്ത് നിയമമല്ലേ കെട്ടിട നികുതി തീരുമാനിക്കാൻ ഇനി തദ്ദേശ വകുപ്പിൻ്റെ അനുമതി മതി റവന്യൂ ഉദ്യോഗസ്ഥർ നേരിട്ട് പോയി കെട്ടിടങ്ങൾ അളക്കുന്ന രീതി മാറും തെറ്റായ വിവരം നൽകിയാൽ നികുതിയുടെ പകുതി തുക പിഴ വരും സ്മാർട്ട് മീറ്റർ പദ്ധതി കേരളത്തിൽ ഒരിടത്ത് നടപ്പാക്കരുതെന്ന് സി പി എം പൊളിറ്റിക് ബ്യൂറോ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ ശ്രമിച്ച എൽ ഡി എഫ് സർക്കാരിനെ ഇത് വെട്ടിലാക്കിയിരിക്കുകയാണ് സി പി എമ്മിൽ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ആരോപണം വഞ്ചിയൂർ കമ്മിറ്റി അംഗത്തിനെതിരെ അന്വേഷണം കേസ് നടത്തിപ്പിന് നൽകിയ ഫണ്ടിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ രവീന്ദ്രൻ മുക്കിയെന്നാണ് ആരോപണം സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റിലാണ് അന്വേഷണത്തിന് തീരുമാനമായത് പാർട്ടി പ്രവർത്തകരെ ജാമ്യത്തിൽ ഇറക്കാൻ പിരിച്ച എട്ട് ലക്ഷം രൂപ തിരുവനന്തപുരത്ത് ജില്ലാ കമ്മിറ്റി അംഗം വെട്ടിച്ചതായി വാർത്ത ഇപ്പോൾ വെട്ടിപ്പും തട്ടിപ്പും സ്വന്തം പാർട്ടിയിൽ തന്നെയായോ കാലം പോയപ്പോൾ ഓക്കെ പ്രമോ ഇപ്പോൾ ഇതെന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല ചുമ്മാ പറഞ്ഞതാണെന്നേ ശ്രീനിജൻ ഇപ്പോൾ സി പി എം പാർട്ടിക്കാരനല്ലേ ഇടതുപക്ഷ എം എൽ എ അല്ലേ ഒന്നുമില്ലെന്നേ ചുമ ചുമ്മാ